നമസ്കാരം പടവാളാണ് സ്വാഗതം മുൻമന്ത്രി വി എസ് ശിവകുമാറിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് രാവിലെ എട്ടര മുതൽ രാത്രി ഒരു മണിവരെ നീണ്ടു നിൽക്കുന്ന റെയ്ഡ് എന്നിട്ടെന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചാലോ ഒന്നും കിട്ടിയില്ല ശിവകുമാറിനെതിരെ സമർപ്പിച്ച എഫ് ഐ ആറിൻ്റെ ബലത്തിലാണ് റെയ്ഡ് നടത്തിയതെന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ആ എഫ് ഐ ആറിൽ എന്താ ഉള്ളേ അതിനകത്തും ഒന്നുമില്ല ഇതിനെക്കുറിച്ചാണ് പടവാൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അഴിമതിയുടെ പേരിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഉണ്ടയില്ലാ വെടികൾ മാത്രം പൊട്ടിക്കുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ് പിണറായി സർക്കാർ കഴിഞ്ഞ സർക്കാരിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇന്നത്തെ ഭരണപക്ഷം ഉന്നയിച്ചിട്ടുണ്ടോ അതിനൊന്നും ഒരെത്തും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉദാഹരണങ്ങൾ നിരവധിയാണ് അഴിമതി വിരുദ്ധത എന്ന പൊള്ളയായ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തിലേറുന്നത് ഏറിയ ഉടനെ ചെയ്തത് എന്തായിരുന്നു എന്നറിയാമോ അധികാരത്തിലേറിയ ഉടനെ ചെയ്തത് അറിയാമോ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലെ തീരുമാനങ്ങളെല്ലാം പരിശോധിക്കാൻ ഒരു ഉപസമിതിയെ നിയോഗിച്ചു എ കെ ബാലൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ഉപസമിതി അതിൻ്റെ റിപ്പോർട്ട് എ കെ ബാലൻ പോലും കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല യു ഡി എഫ് കാലത്തെ മന്ത്രിമാരെ നിരന്തരം വേട്ടയാടുകയായിരുന്നു അടുത്ത ലക്ഷ്യം അത് തുടങ്ങിയത് കെ ബാബുവിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വി എസ് ശിവകുമാറിൽ ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ കിട്ടുന്നതാണ് വളരെ വിചിത്രമായ ഉത്തരം കാരണം ഒരു കാര്യവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ആയുധമാക്കിയത് സോളാറും സരിതയുമായിരുന്നു എന്നിട്ട് ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കെ ബാബുവിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് അഴിമതിയുടെ പേരിലായിരുന്നു നൂറ്റി അൻപത് കോടി രൂപ കെ ബാബു അനധികൃതമായി സമ്പാദിച്ചു എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ അന്നത്തെ ആരോപണം അവർ ഭരണത്തിലേറി അന്വേഷണവും ആരംഭിച്ചു എന്നിട്ട് ഇപ്പോഴത്തെ അന്വേഷണം എന്തായി പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല കെ ബാബു ജയിലിലായതുമില്ല അതൊക്കെ പരാജയപ്പെട്ടു നിൽക്കുന്ന വേളയിലാണ് വി എസ് ശിവകുമാറിൻ്റെ നിരന്തരം വേട്ടയാടുന്നത് എഫ്ഐആർ സമർപ്പിക്കുന്നു വീട് കയറി റെയ്ഡ് നടത്തുന്നു രാവിലെ മുതൽ രാത്രി വരെ റെയ്ഡോട് റെയ്ഡ് എന്നാൽ ആ സമർപ്പിച്ചിരിക്കുന്ന എഫ്ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് വി എസ് ശിവകുമാറിൻ്റെ വരവും സമ്പാദ്യവും തമ്മിൽ പൊരുത്തക്കേടുകൾ അത്രത്തോളം ഇല്ല എന്നുള്ളതാണ് പിന്നെ പൊരുത്തക്കേടുള്ളത് ശിവകുമാറിൻ്റെ മുൻ സ്റ്റാഫിൻ്റെയും സുഹൃത്തുക്കളുടെയും സമ്പാദ്യത്തിലാണ് അത് വി എസ് ശിവകുമാറിൻ്റെ അഴിമതിയുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കുമെന്ന് സർക്കാരിനോ അന്വേഷണ സംഘത്തിനോ ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല അതിൻ്റെ ഇടയിലായിരുന്നു ഈ റെയ്ഡ് നാടകവും ഇത് ഒരു തരത്തിൽ ശിവകുമാറിന് നല്ലതായി വന്നിരിക്കുകയാണ് കാരണം റെയ്ഡ് നടത്തിയിട്ടും ശിവകുമാറിനെതിരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ ശിവകുമാറിന് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ അഴിമതിയുടെ ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുകയും എന്നാൽ അതിനെക്കുറിച്ച് കാര്യമായ അന്വേഷണങ്ങൾ നടത്താതിരിക്കുകയും ഇനി അന്വേഷണം നടത്തിയാൽ തന്നെ അത് കോടതിയിലെത്തുമ്പോഴേക്കും തള്ളിപ്പോകുന്ന രീതിയിൽ വെറും പ്രഹസനം മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഒരു വടിയാണ് കിട്ടിയിരിക്കുന്നത് ഭരണപക്ഷത്തെ അടിക്കാൻ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമായിരിക്കുന്നു സർക്കാരിനെതിരെയും പോലീസിനെതിരെയും അഴിമതിയുടെ നിരന്തരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ അഴിമതിയൊക്കെ അന്വേഷിക്കേണ്ട പോലീസിൽ തന്നെ അഴിമതിയുടെ ആരോപണങ്ങൾ ക്രമക്കേടുകൾ ഇതിനെയൊക്കെ മറയ്ക്കാനായിട്ട് മുൻ മന്ത്രിമാരുടെ നേർക്ക് അഴിമതി ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നടത്തിയ അഴിമതി അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് പുറത്തുവിട്ട് അതിലെന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് പോരെ വീണ്ടും ഉള്ള അഴിമതി അന്വേഷണങ്ങൾ എന്നുള്ള നാടകം